ഹലോ ഫ്രണ്ട്സ്, ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അണ്ടർ സ്റ്റിയറിനെ കുറിച്ചാണ്. അണ്ടർ സ്റ്റിയറിനെ കുറിച്ച് സിംപ്ലി പറയുകയാണ്, നമ്മളൊരു വാഹനം ഒരു കോർണർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു. സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് ആ ഡയറക്ഷനിലേക്ക് വാഹനം തിരിയാതെ വരുന്ന കണ്ടീഷനെയാണ് അണ്ടർ സ്റ്റിയർ എന്ന് പറയുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ സ്ലിപ്പ് ആംഗിൾ റിയർ സ്ലിപ്പ് ആംഗിളിനെക്കാളും കൂടുതലാണ് കേസ് സംഭവിക്കുമ്പോഴാണ് ഈ ഫിനോമിൻ അണ്ടർ സ്റ്റിയർ എന്ന ഫിനോമിൻ അഥവാ പ്രക്രിയ സംഭവിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ കോർണറിങ് സ്റ്റിഫ്നെസ് കുറയുന്നതാണ് നമ്മുടെ അണ്ടർ സ്റ്റിയർ എന്ന ഫിനോമിനെ സംഭവിക്കാനുള്ള മെയിൻ റീസൺ. ഈ കോർണറിങ് സ്റ്റിഫ്നെസ് കുറയണമെങ്കിൽ രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്നെങ്കിൽ കോർണറിങ് ഫോഴ്സ് വാഹനത്തിന് കുറയണം, അതല്ലെങ്കിൽ സ്ലിപ്പ് ആംഗിൾ കൂടണം. ഐ ഓൾറെഡി സെഡ് സ്ലിപ്പ് ആംഗിൾ കൂടുന്നതാണ് വൺ ഓഫ് റീസൺ. അതല്ലാതെ മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ കോർണറിങ് ഫോഴ്സ് കുറയണം. ഈ രണ്ട് റീസൺ സംഭവിക്കുമ്പോഴത്തേക്കാണ് വാഹനത്തിൻ്റെ കോർണറിങ് സ്റ്റിഫ്നെസ് കുറയുന്നത്. കാരണം കോർണറിങ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ കോർണറിങ് ഫോഴ്സ് ഡിവൈഡ് ബൈ സ്ലിപ്പ് ആംഗിളാണ്. അതുകൊണ്ടാണ് കോർണറിങ് ഫോഴ്സും സ്ലിപ്പ് ആംഗിളും നമ്മുടെ കോർണറിങ് സ്റ്റിഫ്നെസ്സിനെ വളരെയധികമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വാഹനത്തിൽ ഹൈ സ്പീഡിൽ വാഹനം നമ്മൾ കോർണർ ചെയ്യുമ്പോഴത്തേക്കോ അതല്ലെങ്കിൽ വാഹനത്തിന് നമ്മൾ ടേൺ ചെയ്യുന്ന ടൈമിൽ ആക്സിലറേറ്റ് കൊടുക്കുകയോ അതുമല്ലെങ്കിൽ വാഹനം ടേൺ ചെയ്യുന്ന ടൈമിൽ പെട്ടെന്ന് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വീൽ ലോക്കപ്പ് സംഭവിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതായത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ട്രാക്ഷൻ അഥവാ ഗ്രിപ്പ് ലൂസ് ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ വാഹനത്തിൻ്റെ അണ്ടർ സ്റ്റിയർ എന്ന പ്രക്രിയ സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വാഹനം ടേൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ബ്രേക്കിങ്ങും അതേപോലെ ത്രോട്ടിലിങ്ങും വളരെ ജെൻലി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അണ്ടർ സ്റ്റിയർ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ജനറലി പറയാൻ സാധിക്കും വാഹനത്തിൻ്റെ കൂടുതൽ വെയിറ്റ് ആക്ട് ചെയ്യുന്ന ഏത് ആക്സിലായിരിക്കോ ആക്സിലായിരിക്കും നമുക്ക് കൂടുതൽ ട്രാക്ഷൻ കിട്ടുന്നത്. സോ അങ്ങനെയാണ് ഡൗൺ ഫോഴ്സും വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ജനറലി നമ്മുടെ മിക്ക വാഹനങ്ങളും ഫ്രണ്ട് ബയാസ് വെഹിക്കിളാണ്, അതായത് ഫ്രണ്ട് എഞ്ചിൻ വെഹിക്കിളാണ്. ഫ്രണ്ട് എഞ്ചിൻ വെഹിക്കിളിന് കൂടുതൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് ഫ്രണ്ട് സൈഡിലായിരിക്കും. നമ്മൾ ജനറലി പക്ഷേ നമ്മുടെ വാഹനമെല്ലാം ഓടിക്കുമ്പോൾ നമ്മുടെ മിക്ക വാഹന കാറുകളും ഫ്രണ്ട് എഞ്ചിന് ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. ആ വാഹനങ്ങൾ നമ്മൾ ഓടിക്കുമ്പോൾ മിക്ക നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഓവർ സ്റ്റിയറല്ല, മറിച്ച് അണ്ടർ സ്റ്റിയറാണ്. പക്ഷേ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് കൂടുതലുണ്ടായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ വണ്ടിയുടെ മൊമെന്റം, കാരണം വണ്ടിക്ക് ആ ടയറിൻ്റെ ട്രാക്ഷൻ ലൂസ് ആകുന്നതാണ്. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ കൂടാതെ തന്നെ വാഹനത്തിൻ്റെ ടയറിൻ്റെ കണ്ടീഷനും ഡ്രൈവിംഗ് കണ്ടീഷനും എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാത്രമല്ല ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിൻ്റെ മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ത്രോട്ടിൽ കൊടുത്തോണ്ട് തന്നെ തിരിക്കുകയാണ് വാഹനത്തിന്. അറ്റ് ദ സെയിം ടൈം ഒരു വാഹനത്തിന് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനെപ്പോഴും ഡയറക്ഷൻ സ്റ്റെബിളിൽ നിന്ന് സ്ട്രെയിറ്റ് ഹെഡ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും അതിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനം ടേൺ ചെയ്യുന്ന അതേ ടൈമിൽ വാഹനത്തിന് ടേൺ ചെയ്യുകയും അതേ ടൈമിൽ വാഹനത്തിനെ പ്രൊപ്പല് ചെയ്യുകയും ആ ടോർക്കും കൂടെ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് വാഹനത്തിന് അണ്ടർ സ്റ്റിയർ സംഭവിക്കാനുള്ള മെയിൻ റീസൺ. നമ്മൾ ഫ്രണ്ട് എഞ്ചിൻ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് അതാണ് അണ്ടർ സ്റ്റിയർ എന്ന ഫിനോമിനെ കോമൺലി കൂടുതലായിട്ട് കാണാനുള്ള മെയിൻ കാരണം. ഞാനിപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ്. ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ വാഹനം ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് റോൾ ബാറിൻ്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കുകയോ അതല്ലെങ്കിൽ വലിയ വീതിയുള്ള ടയറുകൾ യൂസ് ചെയ്യുകയോ മറിച്ച് കൂടുതൽ ക്യാമ്പർ പ്രൊവൈഡ് ചെയ്യുകയോ അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ റൈഡ് ഹൈറ്റ് കുറയ്ക്കുന്നതും വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യം ചെയ്യാൻ നമുക്ക് അണ്ടർ സ്റ്റിയർ എന്ന ഫിനോമിനൻ അവോയ്ഡ് ചെയ്യാൻ മാത്രം അവോയ്ഡ് ചെയ്യാൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല വാഹനത്തിൻ്റെ യൂസ് ചെയ്യുന്ന ടയറിൻ്റെ കണ്ടീഷനും ഇത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഡ്രൈവിംഗ് കണ്ടീഷനും റോഡ് കണ്ടീഷനും ടയറിൻ്റെ കണ്ടീഷനും നമ്മുടെ ഈ വണ്ടിയുടെ ഡയറക്ഷണൽ സ്റ്റെബിലിറ്റിയെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിൽ, അതായത് ഫ്രണ്ട് ടയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് പ്ലേറ്റ് ടയറും റിയർ ടയർ റേഡിയൽ പ്ലേറ്റ് ടയറുമാണെങ്കിൽ നമുക്കറിയാം റേഡിയൽ പ്ലേറ്റ് ടയറാണ് കൂടുതൽ ടയർ അഡീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, കൂടുതൽ ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, കൂടുതൽ ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്രോസ് പ്ലേറ്റ് ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാനുള്ള വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിന് കൂടുതൽ ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതും അണ്ടർ സ്റ്റിയറിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു റീസൺസിൽ ഒരെണ്ണമാണ്. സോ അണ്ടർ സ്റ്റിയറിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. മാത്രമല്ല പുതിയ വീഡിയോസ് ഒരിക്കലും മിസ് ചെയ്യുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.